മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. കനത്ത മഴയിൽ വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. ഏക്കറക്കണക്കിന് സ്ഥലത്തെ വാഴക്കൃഷിയാണ് നശിച്ചത്. നഷ്ടപരിഹാരത്തിനുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന വാഴക്കാട് പഞ്ചായത്തിൽ ഈ വർഷവും വ്യാപക കൃഷിനാശമാണുണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങൾ ദിവസങ്ങളായി വെള്ളത്തിനടിയിലാണ്. ജലനിരപ്പ് ഉയർന്നതോടെ നീന്തിപ്പോയി മൂപ്പെത്താത്ത വാഴക്കുലകൾ വെട്ടിയെടുക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്. കൃഷിനാശം കാണാൻ കൃഷിവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് ADA AK രത്നാകരനും കൃഷി ഓഫീസർ ടിൻസി ടോമും പറഞ്ഞു. ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ടുള്ള മഴയോടുകൂടി വളരെയധികം വാഴകളാണ് ഇവിടെ നശിച്ചിട്ടുള്ളത്. ആ ബഷറുദ്ദീൻ്റെ വാഴയുടെ ഒരു അവസ്ഥയാണിത്. കുറേ കൊലകൾ വെട്ടി കൊണ്ടിരുന്നുണ്ട്. ഒന്നും കിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം പരമാവധി നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കൃഷി ഓഫീസറുണ്ട്, കൃഷി അസിസ്റ്റൻ്റ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾ പരമാവധി പ്ലോട്ടുകൾ സന്ദർശിച്ച് എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അതിൻ്റെ നഷ്ടപരിഹാരത്തിനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. പരിധിയിലുള്ള വാഴ കർഷകരുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ പുറകിൽ കാണുന്നത്. വെള്ളത്തിൽ കൂടി പോയി വാഴ വെട്ടേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കൃഷിഭവൻ്റെ കീഴിലുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി പരമാവധി കർഷകർക്ക് സഹായം കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ നടപടികളും ഞങ്ങൾ ഉടനെ സ്വീകരിക്കുന്നതാണ്. ഫീൽഡ് വിസിറ്റൊക്കെ ഒരുവിധം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കർഷകർക്ക് കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. വാഴക്കാട് പഞ്ചായത്തിലെ കൂടുതൽ കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളാണ് അധികൃതർ സന്ദർശിച്ചത്. കിലോക്ക് 10 രൂപ വെച്ചാണ് വിൽപ്പന നടത്തുന്നത്. ജൂലൈ മാസത്തിൽ വിളവെടുക്കേണ്ട കൃഷിയിൽ വെള്ളമെത്തുന്നതിന് മുൻപ് 30 വിൽപ്പന നടത്തിയിട്ടുണ്ട്. പാട്ടക്കരാർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് തീരാ ദുരിതം തന്നെയാണ് ഈ വർഷവും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.